ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഡെസേർട്ട് ടേബിളിൽ അല്ലെ കൺഫെഷണറി ഒക്കെ ഉണ്ടാക്കുമ്പം അതിൽ കേക്സിക്കിളിന് കുറച്ചും കൂടി ഒരു പ്രീമിയം അപ്പിയറൻസ് കൊടുക്കാൻ വേണ്ടി അവത്തേലെങ്ങനെയാണ് ബോ നമ്മൾ ഫിക്സ് ചെയ്യുന്നതെന്നാണ്. ബോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കിനി നോക്കാം. ഇതിന് നമുക്ക് വേണ്ടത് 1 ഇഞ്ച് വീതിയുള്ള റിബൺ, അത് ഞാൻ 18 ഇഞ്ച് നീളത്തിലെടുത്തിട്ടുണ്ട്. 18 അല്ലെങ്കിൽ 20 എടുക്കാം നിങ്ങൾക്ക്. ആദ്യം ചൂണ്ടുവിരലും നടുവിരലും വിടർത്തി പിടിക്കുക നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ. എന്നിട്ട് തള്ളവിരലുകൊണ്ട് റിബണിൻ്റെ ഒരറ്റം ടൈറ്റൻ ചെയ്ത് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഇതുപോലെ റിബണൊന്ന് ചുറ്റിയെടുക്കണം. ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ ആ 2 റിബണിൻ്റെയും ഇടയിൽ കൂടെ എടുത്ത് പിന്നീട് ആ ഒരു ഗ്യാപ്പ് ഫോം ചെയ്ത് പുറകിൽ കൂടി ഇതുപോലെ അതിൻ്റെ അകത്തൂടെ വേണം ഇത് വലിച്ചെടുക്കാൻ. ഇവിടെയാണ് നമ്മൾ ടൈറ്റൻ ചെയ്യാൻ പോകുന്നത്. ആ വലിച്ചെടുത്ത ഭാഗം നല്ലതുപോലെ ടൈറ്റൻ ചെയ്യുക, ഇതുപോലെ നല്ലപോലെ ടൈറ്റൻ ചെയ്യുക. വിരൽ വിടർന്ന് നിൽക്കുന്നത് തിരിച്ച് ചെറുതാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലതുപോലെ ടൈറ്റൻ ചെയ്തതിന് ശേഷം നമുക്കിനി ആ ബോ ഊരിയെടുക്കാം. അതിനുശേഷം റിബണിൻ്റെ അറ്റം തിരിഞ്ഞായിരിക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ടേൺ ചെയ്ത് കൊടുത്ത് അത് നേരെയാക്കാം. ഇനി റിബണിൻ്റെ 2 സൈഡും നമ്മൾ വിടർത്താൻ പോവാണ്. മുഴുവനോടെ അങ്ങ് വിടർത്തിയെടുക്കരുത്. 2 എണ്ണത്തിൻ്റെയും ഇടയ്ക്കൊരു ഗ്യാപ്പ് വരാത്ത പോലെ ഇതുപോലെ വേണം വിടർത്തിയെടുക്കാൻ, എന്നാലേ അതിൻ്റെ ഭംഗി വരുള്ളൂ. നമ്മൾ കേക്സിക്കിളിൽ വെക്കുമ്പോൾ ഒത്തിരി നീളം വേണ്ട, അതുകൊണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ സ്ലാൻഡിംഗ് ആയിട്ട് കട്ട് ചെയ്ത് കളയണം. ഇതിപ്പം നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയല്ലേ, വളരെ എളുപ്പമാണ് ചെയ്യാൻ. കേക്സിക്കിളിനൊരു പ്രത്യേക ഭംഗി തന്നെ ഇത് കൊടുക്കും. പോപ്സിക്കിളിനാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ഞാനിത് 2 പ്രാവശ്യത്തിന് പകരം 3 പ്രാവശ്യം ഇതുപോലെ വിരലയിൽ ചുറ്റുന്നുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാം ഒന്ന് അടി കൂടെ എടുക്കുക, പിന്നീട് മുകളിലത്തെ ആ അടി കൂടെ എടുത്ത് ആ ഗ്യാപ്പ് ഒരെണ്ണം വലുതാക്കിയിട്ട് പിന്നീട് അതിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ ആ റിബൺ വലിച്ചെടുക്കാൻ. ഇതുപോലെ അറ്റം വലിച്ചതിന് ശേഷം നല്ലതായിട്ട് ടൈറ്റൻ ചെയ്യണം. ഇങ്ങനെ 3 എണ്ണം കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല ഫ്ലഫി, കുറച്ചും കൂടി നല്ല ഭംഗി കിട്ടും. ഞാൻ പക്ഷേ യൂഷ്വലി 2 ഫോൾഡിംഗ് ഉള്ള റിബണാണ് ഞാൻ യൂഷ്വലി കേക്സിക്കിൾസിന് കൊടുക്കുന്നത്. അത് തന്നെ നല്ല ഭംഗിയാണ്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 സൈഡും പതുക്കെ ഒന്ന് വിടർത്തുക. അത് കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ഞാനിതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ചെയ്ത റിബണിൻ്റെയും ഈ 2-ാമത് ചെയ്തതിൻ്റെയും, നമുക്ക് ഈവൻ ഡ്രസ്സിലൊക്കെ ബോ ഉണ്ടാക്കണമെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് അടിഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി, വളരെ ഭംഗിയാണ് കാണാൻ. ഇനിയിപ്പോൾ ആ ഡിഫറൻസ് കാണിച്ചു തരാം. ഇതുണ്ട്, 2 ഏകദേശം ഒരുപോലെയുള്ളു, പക്ഷേ 3 എണ്ണം ഫോൾഡിംഗ് ഉള്ളത് കുറച്ചും കൂടെ കാണാൻ ഭംഗിയാണ്. ഇനി ആ കേക്സിക്കിളിൻ്റെ സ്റ്റിക്കിൽ ഹോട്ട് ഗ്ലൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന കേക്സിക്കിളിനെക്കാട്ടിലും ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാൻ വളരെ ഭംഗിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.